തലമുടി നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണല്ലേ. അപ്പോൾ എത്ര നല്ല മുടി കിട്ടിയാലും നമ്മൾ അതിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താരൻ, മുടി കൊഴിച്ചിൽ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ മുടിയെ നശിപ്പിക്കും. താരൻ, മുടി കൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു ചക്കിസ്ഡാമോ. മൈ നെയിം ഈസ് നിമസജു. ഞാനിത് പറയാൻ കാരണം എൻ്റെ അനുഭവമാണ്. എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ മുടിയാണ്, എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമുള്ള മുടി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് വളരെ വൃത്തികെട്ട മുടിയാണ്, വലുതായിട്ട് നീളം വയ്ക്കത്തില്ല, നല്ല മുടി കഴിച്ചിലുണ്ടാകും, മുടിക്കൊട്ടും, ഉള്ളില്ലായ്മ, ഇങ്ങനെ കുറേ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മുടിക്കുണ്ട്. പോരാത്തതിന് താരനും. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിലുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ താരൻ്റെയും മുടി കൊഴിച്ചിലിൻ്റെയും പ്രശ്നത്തിനൊക്കെ. പക്ഷേ ഒരു സൊല്യൂഷനും എനിക്ക് കിട്ടിയിട്ടില്ല. കുറച്ചുകൂടെ കൂടിയത് അല്ലാതെ വേറൊരു സൊല്യൂഷനും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴത്തേനുമാണ് എനിക്ക് ഈ ഒരു ഓയിലിൻ്റെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഈ എണ്ണയിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ കറക്റ്റ് അളവുകളും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഈ ഒരു ചെടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണിത്. പുളിയുടെ ആരോഗ്യത്തിന് അത്യുത്തമമാണ് ഈ ഒരു ചെടി. മൃഗരാജ, കൈതോന്നി, കയ്യോന്നി എന്നൊക്കെ ഇവയെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഇത് സാധാരണ പാടവർക്കത്തൊക്കെ ധാരാളമായി കാണപ്പെടും, നമ്മുടെ പറമ്പിലും കാണപ്പെടും. എന്നെ കാച്ചാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ തൈകൾ ചെടിച്ചട്ടിയിൽ വളർത്തിയെടുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എണ്ണയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാമത്തതാണ് ഈ ഒരു കയ്യോന്നി എന്ന് പറയുന്ന ഈ ഒരു ചെടി. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറയുവാണെങ്കിൽ ധാരാളമുണ്ട്. താരൻ്റെ ശല്യം കുറയ്ക്കുന്നു, കഷണിക്ക് നല്ലൊരു മെഡിസിനാണെന്ന് ആയുർവേദം പറയുന്നുണ്ട്. മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നു, മുടിയുടെ വളർച്ച കൂട്ടുന്നു, മുടിയുടെ നാച്ചുറൽ കളർ നിലനിർത്തി അകാല നരയെ തടയാൻ ഇതിന് കഴിയുന്നു. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ മൃഗരാജ. നമ്മുടെ എണ്ണയിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക. നെല്ലിക്കയുടെ ഗുണം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും അയൺ കണ്ടന്റിൻ്റെയും വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ നെല്ലിക്ക. ഇനി നമ്മുടെ എണ്ണയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റിലെ മൂന്നാമത്തെ ഘടകമാണ് പാല്, തിളപ്പിക്കാത്ത പശുവിൻ പാല്. ഇത് കൂടാതെ നമുക്ക് പനിക്കൂർക്ക, അതുപോലെ ചെമ്പരത്തിപ്പൂവ്, ഇതിൻ്റെ ഇതള്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മുയൽ ചെവിയെന്ന് പറയുന്ന ഒരു ചെടിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ പൂവാങ്കുരുന്ന് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻ. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളുടെ രാജാവെന്തറിയപ്പെട്ട തുളസി, കറ്റാർവാഴ ഇവയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മളിതെല്ലാം നന്നായിട്ട് കഴുകി തണലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും ഇതിനകത്ത് കാണാൻ പാടില്ല. ഇതും ഓപ്ഷനിലാണ്, കരിഞ്ചീരകം പൊടിച്ചതും നമ്മുടെ ചുമന്ന ഉള്ളിയും. ഇപ്പോൾ നമ്മൾ ഒരു അര ലിറ്റർ എണ്ണയാണ് കാച്ചാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 15 നെല്ലിക്ക, നാടൻ നെല്ലിക്കയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ 15 നെല്ലിക്ക കുരുവൊക്കെ കളഞ്ഞിട്ട് അതിനെ മുറിച്ച് നമ്മുടെ മിക്സിയിനകത്ത് അടിച്ച് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത്. അതിൻ്റെ ഒരു തുണിയിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പിടി കയ്യോന്നി. അപ്പോൾ കയ്യോന്നി ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതിനെ അരച്ച് ഇതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒട്ടും പാടില്ല, നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നെല്ലിക്ക ജ്യൂസാണ് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷണൽ സാധനങ്ങളും ഇതുപോലെ തന്നെ അതിനകത്തിട്ട് അരച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ, അതുപോലെ ഒരു ഗ്ലാസ് പാലാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മുടെ അരച്ചെടുത്ത ജ്യൂസ് ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി വന്ന നെല്ലിക്ക ജ്യൂസാണ് ഇത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാലാണ്, ബോയിൽ ചെയ്യാത്ത പാലാണ് നമ്മൾ എടുക്കുന്നത്. അതിലൂടെ നമ്മുടെ ഈ അരച്ചു വെച്ച ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്ന നെല്ലിക്ക ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതിന് ഒരു അടപ്പ് വെച്ചിട്ട് മൂടി ഒരു 2 മണിക്കൂർ നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ മിക്സ് എടുത്ത് അടുപ്പത്ത് വെച്ചേക്കുവാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ഈ എണ്ണ കാച്ചിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് ഇതിങ്ങനെ പതഞ്ഞ് വരും. അപ്പം ഈ പതയെല്ലാം നമ്മൾ വറ്റിച്ച് വറ്റിച്ച് എടുക്കണം. അതാണ് നമ്മുടെ എണ്ണയുടെ ആ ഒരു ഫൈനൽ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ എണ്ണ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ട്. അതായത് ഞാൻ ഈ എണ്ണ കാച്ചിയെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു 2 മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കരിഞ്ജീരകം പൊടിച്ചത്, അതായത് ആദ്യമേ നമ്മൾ ഈ ഒരു കരിഞ്ജീരകം ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പകുതി ആകുമ്പോഴത്തേക്കും ഒരു 3 സ്പൂൺ കരിഞ്ജീരകമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളാണെങ്കിൽ ഭയങ്കര, പ്രത്യേകിച്ച് നമ്മുടെ ഫുൾ ബോഡിക്ക് കരിഞ്ജീരകം നല്ലൊരു ഗുണം ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നന്നായിട്ട് മുടിയെ കറുപ്പ് കൊടുക്കുന്നതും മുടി വളരാൻ സഹായിക്കുന്നതിനും ഒക്കെ ഈ കരിഞ്ജീരകം നല്ലതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂൺ കരിഞ്ജീരകം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഏകദേശം ഫൈനൽ എത്താറായിട്ടുണ്ട്. പക്ഷേ ആ പത കുറച്ചും കൂടെ സൈഡിൽ കിടക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ നല്ലൊരു ഒരു ഗ്രീൻ കളർ നമ്മുടെ എണ്ണയ്ക്ക് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു പതയും കൂടെ പറ്റി ഇച്ചിരി കൂടെ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോകുന്നത്. ഓക്കെ, ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മുടെ ഈ ഒരു പതയെല്ലാം നന്നായിട്ട് മാറിയിട്ടില്ല, നന്നായിട്ടത് ഒന്ന് കരിഞ്ഞു. ഇപ്പോൾ നല്ലൊരു തിള ഇതിനകത്തോട്ട് വരുന്നുണ്ട്. നല്ലൊരു പച്ച കളറാണ് ഈ ഒരു എണ്ണയ്ക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണ ഞാനിപ്പോൾ മാറ്റി വെച്ചിരുന്നതാണ്, അടുപ്പത്തുനിന്ന് മാറ്റി തണുക്കാനായിട്ട് വെച്ചിരുന്നത്, കണ്ടോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ. ഇനി നമുക്ക് ഈ ഓയിലിന് നമുക്കൊരു, ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലോട്ട് മാറ്റി വയ്ക്കാം. സാധാരണ നമ്മൾ എണ്ണ കാച്ചിയതിന് ശേഷം നമ്മൾ ഒരു തുണി വെച്ചിട്ടൊക്കെ അരിച്ചാണ് നമ്മൾ ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ കൊറ്റം ഇതിൻ്റെ അടിയിൽ തന്നെ അങ്ങ് അടിഞ്ഞ് കിടന്നോളും. നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇതിനെ കോരി വേറൊരു ബോട്ടിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എണ്ണയിലോട്ട് നമുക്കിനി ഒരു 2 സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യണം. ഇതാണ് അഞ്ചരക്കല്ല്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. ഇത് പച്ചക്കർപ്പൂരം. അപ്പോൾ പച്ചക്കർപ്പൂരവും അഞ്ചരക്കല്ലുമാണ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അളവുകളെന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരം 5 ഗ്രാം, അതുപോലെ തന്നെ നമ്മുടെ അഞ്ചരക്കല്ലും 5 ഗ്രാം. അഞ്ചരക്കല്ല് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. നമുക്ക് ചിലപ്പോൾ കട്ടയായിട്ടായിരിക്കും നമുക്ക്
മേടിക്കുമ്പോഴത്തേക്കും കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു 5 ഗ്രാം വീതം നമുക്ക് ഈ ഒരു ഓയിലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് കുലുക്കുക. കുലുക്കിയതിന് ശേഷം കുലുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ടത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം നമുക്ക് ഈ എണ്ണയിൽ പിടിച്ചതിന് ശേഷം നമുക്കിതിനെ യൂസ് ചെയ്ത് തുടങ്ങാം. ഈ എണ്ണ യൂസ് ചെയ്തതിലൂടെ എനിക്ക് നല്ല മാറ്റമുണ്ട്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വർക്കാവും. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നന്നായിട്ട് താരൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ എണ്ണ ഒരു ബൗളിലെടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് അതായത് വെള്ളത്തിനകത്ത് ചൂടുവെള്ളത്തിനകത്ത് ഇറക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തലയോട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് 1 മണിക്കൂർ അങ്ങ് വിട്ടയക്കുക. അതിനുശേഷം കുളിക്കുക. പിന്നെ എന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ കൈത്തുമ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. വാരി കോരി ഒഴിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മൃഗരാജ ഇട്ട് കാച്ചുന്ന എണ്ണയാണ്. അപ്പോൾ നന്നായിട്ട് ഈ കോൾഡൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് ചിലപ്പോൾ തലനീരിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ശുഭദിനം തരുന്നു. ദിസ് ഈസ് മീ നിമസജു, ചക്കിസ്ഡാമോ. ബൈ ബൈ.